ലെച്ചൂസ് എജ്യൂട്ടിപ്സ്. ലെച്ചൂസ് എജ്യൂട്ടിപ്സിന്റെ എല്ലാ സ്ഥിരം വ്യൂവേഴ്സിനും ലെച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്ലാസ്സുകൾ ഓൾറെഡി എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഞാൻ ഐ ടിയും മാത്സും യൂട്യൂബിലൂടെ എടുക്കില്ല എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാക്കി പോർഷൻസ് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആണ്. ക്ലാസ്സുകൾ കാണേണ്ടവർക്ക് വേണ്ടി പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ ന്യൂ പാറ്റേൺ അനുസരിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെടുമങ്ങാട് ചന്ത ലഹള 1912, 90-ാം ആണ്ട് ലഹള 1915, തളി ക്ഷേത്ര സമരം 1915, കൽപ്പാത്തി സമരം 1924. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് 1912, 90-ാം ആണ്ട് ലഹള 1915 നമുക്കറിയാം, കൽപ്പാത്തി സമരം നടന്നത് 1924. ഇതിൽ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? തളി ക്ഷേത്ര സമരം മാത്രമേ ഉള്ളൂ. തളി ക്ഷേത്ര സമരം നടക്കുന്നത് 1915 1917. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്നതിൽ തെറ്റേതായിരുന്നു? തളി ക്ഷേത്ര സമരം 1915 എന്നതായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം, ഈ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിക്കപ്പെട്ടു. 2 പോയിന്റാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം, ഈ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിക്കപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, കല്ലുമാല സമരം. സവർണ ജാഥ എന്തായാലും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അയിത്താചരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതായിരുന്നു? അതും വൈക്കം സത്യാഗ്രഹമാണ്. സോ അതുകൊണ്ട് ഇതിന് ഉത്തരം എന്താണ്? വൈക്കം സത്യാഗ്രഹം. 3-ാമത്തെ ചോദ്യം ഇതാണ്, മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന കാൽനട ജാഥ. ക്വസ്റ്റിനോട് ഒന്നുകൂടി ശ്രദ്ധിക്കുക, മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന കാൽനട ജാഥ. ഓപ്ഷൻ എ കുട്ടംകുളം സമരം, ഓപ്ഷൻ ബി യാചനായാത്ര, ഓപ്ഷൻ സി മലബാർ ജാഥ, ആൻഡ് ഓപ്ഷൻ ഡി പട്ടിണി ജാഥ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താണത്, പട്ടിണി ജാഥയാണ് അല്ലേ. നെക്സ്റ്റ്, അക്കമ്മച്ചെറിയാന്റെ രാജധാനി മാർച്ച് നടന്നത് 1938, കയ്യൂർ സമരം സംഘടിപ്പിച്ചത് 1941, കിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു മൊറാഴ സമരം, മലബാർ സ്പെഷ്യൽ പോലീസിലെ ഒരു വിഭാഗം ജീവനക്കാർ 1946 നടത്തിയ സമരമായിരുന്നു എം എസ് പി സമരം. അപ്പോൾ ഇവിടെ 4 ഫാക്റ്റ് ആണ് തന്നിരിക്കുന്നത്, 4 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്, ശരിയല്ല ശരിയല്ലാത്തത് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അക്കമ്മച്ചെറിയാന്റെ രാജധാനി മാർച്ച് 1938 നമുക്കറിയാം, കയ്യൂർ സമരം 1941 കാസർഗോഡ് നടന്നു എന്ന് നമുക്കറിയാം, കിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിൽ നടന്ന പ്രധാന സംഭവം മൊറാഴയായിരുന്നില്ല, എന്തായിരുന്നു അത്? കീഴരിയൂർ ബോംബ് കേസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലേ. കിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു മൊറാഴ എന്നുള്ളതാണ് ഇവിടെ തെറ്റ്. കറക്റ്റ് ആൻസർ എന്താ വരണ്ടേ? കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിദ്യുച്ഛക്തി പ്രക്ഷോഭം നടന്ന വർഷം, വിദ്യുച്ഛക്തി പ്രക്ഷോഭം നടന്ന വർഷം, ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1938, ഓപ്ഷൻ സി 1940, ഓപ്ഷൻ ഡി 1936. നിങ്ങൾക്കറിയാം അല്ലേ 1936 എന്ത് നടക്കുന്നത്? വിദ്യുച്ഛക്തി പ്രക്ഷോഭം നടന്നത്. ഇത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്നത്, ചീമേനി എസ്റ്റേറ്റ് സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കരിവെള്ളൂർ സമരം, ഓപ്ഷൻ ബി തോൽവിറക് സമരം, ഓപ്ഷൻ സി മൊറാഴ സമരം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 3 സമരങ്ങളാണ് തന്നിരിക്കുന്നത്. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെട്ടിരുന്ന സമരമായിരുന്നു തോൽവിറക് സമരം. അറിയത്തില്ലാത്തവർ നോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക, തോൽവിറക് സമരമാണ് ചീമേനി എസ്റ്റേറ്റ് സമരം എന്നും അറിയപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഉദയം പേരൂർ സ്നേഹദോസ് നടന്ന വർഷം, ഉദയം പേരൂർ സ്നേഹദോസ് നടന്ന വർഷം ഓപ്ഷൻ എ 1653, ഓപ്ഷൻ ബി 1557, ഓപ്ഷൻ സി 1599, ഓപ്ഷൻ ഡി 1721. ഉദയം പേരൂർ സ്നേഹദോസ് നടന്ന പി എസ് സി പണ്ട് കാലങ്ങളിലൊക്കെ സ്ഥിരം ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1599 എന്ത് നടന്നത്? ഉദയം പേരൂർ സ്നേഹദോസ് നടന്നത് കേട്ടോ. നെക്സ്റ്റ്, മാമാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം, മാമാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോകനാർക്കാവ് ക്ഷേത്രം, തിരുമാന്താം കുന്ന് ക്ഷേത്രം, തിരുവൈരാണിക്കുളം ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം. മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം ഇതിലേതാണ്? തിരുമാന്താം കുന്ന് ക്ഷേത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ എടുക്കുന്ന ഓരോ കാര്യങ്ങളും പി എസ് സി ബുള്ളറ്റിൻ വജ്രജൂബിലി പതിപ്പിൽ നിന്ന് മാത്രം എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പുതിയ പാറ്റേൺ അനുസരിച്ച് ചോദിച്ചാൽ എല്ലാം ഡിസ്ക്രിപ്റ്റീവ് അല്ല ചോദിക്കുന്നത്, അതിനകത്ത് നമ്മളോട് എന്തും ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയും ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാനിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ചാന്നാർ കലാപം, മേൽമുണ്ട് കലാപം, കല്ലുമാല സമരം, പെരിനാട് സമരം, പുന്നപ്ര വയലാർ സമരം, തുലാം പത്ത് സമരം, കുട്ടംകുളം സമരം, 90-ാം ആണ്ട് ലഹള. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നാല് ഓപ്ഷനകത്ത് ഈ എ പാർട്ടി വരുന്ന ബി പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം, ചാന്നാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് കലാപം, കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് കലാപം, പുന്നപ്ര വയലാർ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാംപത്ത് സമരം. പി എസ് സി ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് കേട്ടോ. കുട്ടംകുളം സമരം അറിയപ്പെടുന്ന പേരെന്താണ്? 90-ാം ആണ്ട് ലഹള എന്നല്ല അറിയപ്പെടുന്നത്. പിന്നെന്താണ്? വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നതാണ് കുട്ടംകുളം സമരം. അപ്പം ഇതിന് കൂടുതൽപ്പെടാത്തത് ആരാണ്? കുട്ടംകുളം സമരം, 90-ാം ആണ്ട് ലഹള എന്നുള്ളതാണ്. പത്താമത്തത്, 1946 ഡിസംബർ 20 കേരള ചരിത്രത്തിനുള്ള പ്രാധാന്യമാണ് ക്വസ്റ്റ്യൻ. 1946 ഡിസംബർ 20 കേരള ചരിത്രത്തിനുള്ള പ്രാധാന്യം എന്തുവാണ്? ഓപ്ഷൻ എ കയ്യൂർ സമരം, ഓപ്ഷൻ ബി കരിവെള്ളൂർ സമരം, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി പാലിയം സത്യാഗ്രഹം. ഓരോ സത്യാഗ്രഹത്തിൻ്റെ വർഷം എടുത്താൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. 1946 എന്ത് വരുന്നത്? കരിവെള്ളൂർ സമരം നടക്കുന്നത്. ന്യൂ പാറ്റേൺ അനുസരിച്ചുള്ള 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്നത്തത്. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അറിയത്തില്ലാത്ത പോയിന്റ്സ് നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതി വെച്ചാൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അതങ്ങനെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പം അറിയത്തില്ലാത്ത പോയിന്റ്സ്, ഇപ്പം നമ്മൾ ഓരോ നോട്ട് എഴുതുമ്പോൾ ചില നോട്ട്സിൽ ചിലതിനകത്ത് നമ്മുടെ ചില പോയിന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ കിട്ടുന്ന പോയിന്റ്സ് അധികമായിട്ട് കിട്ടുന്നത് എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.